ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനങ്ങളിലെ ട്രാക്ഷൻ കൺട്രോൾ എന്നാൽ എന്താണെന്നാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് എന്താണ് TCS, അതായത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ, ഒരുവിധം വില കൂടിയ വാഹനങ്ങളിലൊക്കെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായി ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്ന് പറയാം. ട്രാക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ, സാധാരണയായി നമ്മൾ വാഹനം ശക്തിയിൽ ആക്സിലറേറ്റർ നിർത്തിയെടുക്കുന്ന പ്രസ് ചെയ്താൽ വാഹനം വീൽ സ്പിൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകും. ഇപ്പോൾ ഒരു ചളിയിലോ അതോ ഫ്രിക്ഷൻ കുറഞ്ഞ സർഫേസിലോ ആണെങ്കിൽ കൂടുതലും വീൽ സ്പിൻ ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിക്കുന്നത്. കൂടുതലായും വീൽ സ്പിൻ ചെയ്യുന്നത് ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന റോഡ് അല്ലെങ്കിൽ കുറേ ചളിയുള്ള പ്രദേശം, ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഒന്ന് പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുത്താൽ വീൽ നല്ലോണം സ്പിൻ ആവും. ട്രാക്ഷൻ കൺട്രോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ലിപ്പിംഗ് മൂലം സ്പിന്ന് ചെയ്യുന്ന ചക്രങ്ങളിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കുക വഴി ചക്രങ്ങളുടെ കറക്കം കുറയ്ക്കുകയാണ് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ അതേസമയം എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തന മൂലമാണ് ട്രാക്ഷൻ കൺട്രോൾ വീൽ സ്പിൻ ഒഴിവാക്കുന്നത്. അധിക വാഹനങ്ങളിലും ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു സ്വിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം. കൂടാതെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വാഹനം ഒരു ഫ്രിക്ഷൻ കുറഞ്ഞ സർഫേസിലൂടെ നല്ല കൺട്രോളിൽ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ തന്നെ ടയറുകളിലെ തേയ്മാനവും കുറയ്ക്കുന്നു. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ വീലിലും ഓരോ സെൻസറുണ്ടായിരിക്കും. ഈ സെൻസറിൽ നിന്നുള്ള നിർദ്ദേശം ECU അഥവാ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്ക് കൈമാറും. ഈ സെൻസർ ഉപയോഗിക്കുന്നത് ഓരോ വീലിൻ്റെയും സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.